സൗത്ത് ഫ്ലോറിഡയിൽ മലയാളി നേഴ്സ് കുത്തേറ്റ് മരിച്ചു. കോട്ടയം സ്വദേശി മെറിൻജോയിയാണ് മരിച്ചത്. സൗത്ത് ഫ്ലോറിഡയിലെ കോറൽ സ്പ്രിംഗ്സിൽ ബ്രവാർഡ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ നേഴ്സാണ് മെറിൻ. രാവിലെ 7:30 നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കൊലപാതകം സംഭവിച്ചത്. പാർക്കിംഗ് ലോട്ടിൽ വെച്ചാണ് മെറിന് കുത്തേറ്റത്. കുത്തിവീഴ്ത്തിയ ശേഷം മെറിന്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റുകയും ചെയ്തു. സംഭവത്തിൽ മെറിൻ ജോയിയുടെ ഭർത്താവ് ഫിലിപ്പ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി തവണ കുത്തേറ്റ മെറിൻ ജോയിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും മരണമടക്കിയായിരുന്നു. കോറൽ സ്പ്രിംഗ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുത്തിയത് ഭർത്താവ് ഫിലിപ്പ് മാത്യുവാണെന്ന് കണ്ടെത്തിയത്. 2 വർഷത്തോളമായി ഇവർ പിരിഞ്ഞു താമസിക്കുകയാണ്. ഇവർക്ക് 2 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഗാർഹിക പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തന്നെ അപായപ്പെടുത്താൻ ഭർത്താവ് എത്തുമെന്ന് മെറിൻ ഭയപ്പെട്ടിരിക്കാം. അതുകൊണ്ടാവണം ബ്രവാർഡ് ഹെൽത്ത് ആശുപത്രിയിലെ ജോലി അവസാനിപ്പിച്ച് മെറിൻ മറ്റൊരിടത്ത് പുതിയൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചത്. ആശുപത്രിയിലെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു മെറിന്റെ ദാരുണാന്ത്യം. ഫിലിപ്പുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മെറിൻ തമ്പായിലേക്ക് മാറാൻ തീരുമാനിച്ചതെന്ന് ഒപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്ത് പറഞ്ഞു. മിഷിഗണിലെ വികസനത്തിൽ ജോലിയുള്ള ഫിലിപ്പ് ഇന്നലെ കോറൽ സ്പ്രിംഗ്സിലെത്തി ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു.